എത്ര നേരം വിളിച്ചോണ്ടിരിക്കുന്നു, നമ്മളോട് അമ്മച്ചി കല്യാണത്തിന് മാറ്റാൻ പറഞ്ഞു. ഏത് കല്യാണത്തിന്? ഞാൻ ഒരു ദിവസം അമ്മച്ചിന്റെ ബന്ധുക്കള് വന്നില്ലേ, അത് ഒരു കല്യാണം വിളിക്കാനായിരുന്നു. അത് ഇന്നാണ് ആ കല്യാണം. ഞാൻ കല്യാണത്തിനെ പഠിച്ചാണ്ട് അമ്മച്ചി പറഞ്ഞേ. ഇപ്പൊ ഇക്ക് പഠിക്കാണ്ടേ പൊളിക്ക കല്യാണം എല്ലാരും ഉണ്ടാവും, എല്ലായിട്ടും വർത്താനം പറഞ്ഞു. എന്തോ രസകാലം എൻജോയ് ചെയ്യ. കല്യാണത്തിന് മാറ്റാൻ പറഞ്ഞു, അപ്പൊ ഇത്താത്ത പറഞ്ഞു ഞാനില്ല, ഇത്താത്ത പഠിക്കാത്രേ. അപ്പൊ എന്താ ചോദിച്ചു കല്യാണത്തിന് പോന്നാല് എല്ലാരും ഉണ്ടാവൂലേ അവിടെ? എല്ലാരും എന്നിട്ട് അതിനെ ചോദിക്കൂലേ എന്തിപ്പോ വരാത്തു? ഞങ്ങളും പഠിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ നടക്കണത്. പറഞ്ഞില്ലേ അന്നെ ആർക്കും അറിയില്ലാന്ന്? ഈ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതിനുള്ള ആർക്കും അറിയുള്ളൂ. അതിനാ പറയാൻ എന്നോട് കല്യാണത്തിന് പോരാന്. അപ്പൊ ഈ പോരൂല്ല. നമ്മള് മൂന്നാള് പോയ എന്ത് രസം ഉണ്ടാവും, നല്ല സന്തോഷല്ലേ നമ്മള് മൂന്നാള് വന്നാല്. ഫോണിൽ കളിച്ചിരിക്കുക അല്ലെങ്കിൽ ഈ എഴുതിയും വായിച്ച് നടക്കുക, ഇതന്നെയാണ് എന്റെ പണി. പുറത്തേക്കില്ല പണിയൊന്നുമില്ല. എനിക്ക് ഒന്നിട്ട് പോ നോക്ക. ഓൾ അത്ര വിളിച്ചിട്ട് ചെന്ന് പോരാത്തു. പോ മിന്നത്തന്നെ കുട്ടി പോന്നോളാ, ഓള് ലീവ് ആണ്ട. എടുക്കണോ? ഞങ്ങള് പോയ പുസ്തക പരിപാടി ഇന്നിപ്പോ ഫോണ് കളിയല്ലേ. തെളിച്ചു എന്റെ കഥ, ഞങ്ങൾ പോയപ്പോ പുസ്തകം വായിച്ചിരിക്കേ, അതും ഇവിടെ തന്നെ. ഇപ്പൊ ഫോൺ ഇട്ടപ്പോ ഈ ഫോണും ഇരിക്കണത്തിയോ അവിടെ നീച്ചുകയും ചെയ്തൂടെ? എന്താ ഇങ്ങനെ ഇരിക്കണത്? ഫോണിൽ കളിച്ചു. എന്താ എന്റെ ഫ്രണ്ട്സ് കൊറേ മെസ്സേജ് ഇട്ടുണ്ട്, അപ്പൊ ഞാൻ ആക്കെ നോക്കുന്നു. പിന്നെന്താ ഈ കല്യാണത്തിന് പോയിട്ട് എല്ലാരും ചോദിച്ചിട്ടുണ്ടാവൂലേ. അന്നേ അന്നാണിപ്പൊ ചോദിക്കാൻ നിൽക്കുന്നത്. അന്ന ആർക്കും അറിയില്ല എവിടെയും, എവിടെ പോയാൽ അന്ന ആർക്കും അറിയില്ല. പിന്നെ അന്നാരാ ചോദിക്കാൻ വരുന്നത്? ഏത് നേരം നോക്കിയാലും എനിക്കും പഠിക്കാത്ത ഇന്നെ വെറുപ്പിക്കാൻ നടക്കില്ല.
കേൾക്കാൻ ആരുമില്ല. ഇല്ലച്ചുതാത്താനാണെങ്കിലും ഒന്നിനും പറ്റൂല. ഇല്ലച്ചുതാത്താൻ എന്നെ ഇഷ്ടം തന്നെ അല്ല. യച്ചുതാ ഇന്ന് മാത്രല്ല, എല്ലാരും ഇഷ്ടല്ല. എന്താണ് പോയി കളിച്ചൂടെ? ആ ഞാൻ കളിക്കൂലോടൊപ്പം. ഞാൻ അവിടെ ഡ്രസ്സുകൾക്ക് കുറച്ച് മടക്കിക്കാണ്ടായിരുന്നു, അതിരുന്ന് മടക്കിക്കേനു ഞാന്. അല്ലാതെ ഞാനോടൊപ്പം കളിക്കാതെ ഇരുന്നിട്ടൊന്നുമില്ല. ഞാൻ ഉടപ്പം കളിക്കൂലോ. എനിക്ക് എന്ത് കുറച്ച് അവരൊപ്പം കളിച്ചാലോ? അതാ ചോദിച്ചത്. ഇവിടെ എന്താ അഞ്ച് ഡ്രസ്സ് മടക്കിച്ചോടൊപ്പം കളിച്ചോ? ഇജ്ജ് ഡ്രസ്സ് മടക്കിച്ചാണ്ടും കളിച്ചാണ്ടും നടന്നിട്ടോ. പരീക്ഷ വരുമ്പോ ഇത് തോക്കണിച്ച് നോക്കിക്കോ. ഇതെന്താ പൊട്ടത്തിയ ഓള പിന്നാലെ കളിച്ചടക്കാന്? ഇത് ഇത്ര പോന്നിട്ട് ഇജ്ജ് ഓള പിന്നാലെ നടക്കണത് കളിച്ചാന്? ഈശല്ലേ വേണമെങ്കിൽ പോയി ഇന്ന് പഠിച്ച് എന്താച്ചാ കാട്ടിയിരുന്നോ? ആൾക്കാരെന്താ പറയാ ഉളപ്പിരുന്ന് കളിച്ചാല്? ചെറിയ കുട്ടികളപ്പിരുന്ന് കളിച്ചേ. എന്റെ അനിയത്തിനൊപ്പം കളിക്കാൻ എന്തിനാ ഞാൻ നാളിക്കണത്? അത് ഇന്ത്യ മാത്രല്ല അന്റി ഇന്ത്യൻ അനിയത്തിയല്ലേ, നമ്മളെന്തിനാ ഉളപ്പം കളിക്കാൻ നാളിക്കാണത്? എന്തിങ്ങനെയൊക്കെ പറയണം? എനിക്ക് അത് പറയാനും വേണ്ട ഇതൊക്കെ. ഇജ് എന്താച്ച കാട്ടിക്കോ. ഇജ്ജേ ഈ പുറത്തുകൂടിയൊന്ന് അറിഞ്ഞു കേൾക്കാം. അന്നെ ആർക്കും അറിയില്ല, സത്യം അറിയാം. എനിക്ക് അന്നെ ആർക്കും അറിയില്ല. ഇജ് കിട്ടണില്ലല്ലോ എനിക്കും. അത് വന്നാ കിട്ടണേ? ഇന്ന എല്ലാരിക്കും അറിയാം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വലിയ ലൈക്ക് വലിയ കാര്യമാണ്. അതും പറഞ്ഞിട്ട് അവിടെ ഇരുന്നോ? എന്തോ കാര്യണ്ടല്ല. അപ്പൊ ഈ എന്താ ഇങ്ങനെ ഇരിക്കണത്? എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇജ്ജ് ചെയ്തിരിക്കുമല്ലോ. എന്താ പ്രശ്നം എന്നോട് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര ഫേമസ് ആണ്. അതൊന്നല്ല, ആർക്കും ഒറ്റൊരു ആളിങ്ങനെ നോക്കില്ല. കളിക്കാണ്ട് ഒന്ന് പോലും ചോദിച്ചു. ഓ അതാണ് കാര്യം. അത് സാരമൊന്നുമില്ല രക്ഷോ. ഇജ്ജ് ഞങ്ങളൊപ്പം പോന്നാ മതി. അതെന്താ രാവിലെ അങ്ങനെ വിചാരിച്ചത്? ഇജ്ജ് ഇതുവായിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങില്ലല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര ചാടങ്ങി ഇരുന്നിട്ട. അത് ഇനി നമുക്ക് മാറ്റാം. ഇജ്ജ് ഞങ്ങളൊപ്പം പോന്നാ മതി. ഓക്കെ പോയി കഴിച്ചു. പൂച്ച